മറ്റേ ബ്രൗൺ ഷുഗർ കൊക്കേനൊക്കെ കിട്ടത്തില്ല, മറ്റേ ഉത്ത പഞ്ചാബിനെ കാണിക്കല്ലോ. എന്താണ് ഉത്ത പേര്? എന്താ അറിയോ? ഇടി നിനക്ക് വലുതാകുമ്പോ ആരാണ്? പോലീസ്. എന്തുകൊണ്ട് പോലീസ് ആണ്? പറ. Yeah, good morning guys, what is up? എല്ലാവർക്കും സുഖമല്ലേ ഗായ്സ്? നമുക്ക് രാവിലെ തന്നെ ഒരു പാക്കേജ് കിട്ടി കേട്ടാ. ഏതാണ്ട് മറ്റേ ബ്രൗൺ ഷുഗർ കൊക്കേനൊക്കെ കിട്ടത്തില്ല, മറ്റേ ഉത്ത പഞ്ചാബിനകത്തെ കാണിക്കുമല്ലോ. ഏതാണ്ട് അതേ കണക്കിട്ടിരിക്കണം. അത് എന്നിട്ട് ഇങ്ങനെ കത്തിയൊക്കെ വെച്ച് ഇങ്ങനെ കീറി വെച്ച് എടുത്തില്ല. എനിക്കൊണ്ട് എന്തോ റെയിൻ കോട്ട് പോലത്തെ ഒരു സംഭവമാണെന്ന് തോന്നുന്നു. Ladies and gentlemen, boys and girls, today is day for surprise. എടാ അപ്പൊ ഇന്ന് ആരെ നമ്മൾ സർപ്രൈസ് ചെയ്യാൻ? നമ്മള് അച്ഛന്റെ കമ്പനിയിൽ സെക്യൂരിറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു അരവിന്ദ് അച്ഛനല്ല, പുള്ളിയുടെ വീട്ടിലൊരു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട്, നന്നായിട്ട് പഠിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പുള്ളി ഇപ്പൊ കുറച്ച് ടൈറ്റ് ആയിട്ട് പെങ്കൊച്ചി. അപ്പൊ നമുക്ക് എന്തായാലും അവരുടെ വീട്ടിൽ പോയി കൊച്ചിനെ നന്നായിട്ട് കിടിലായിട്ട് സർപ്രൈസ് ചെയ്തേക്കാം. ക്ലാസ്സിലാണെന്ന് പറഞ്ഞു അഞ്ചാം ക്ലാസ്. അഞ്ചാം ക്ലാസ് പഠിക്കുന്ന പെങ്കൊച്ചിനെ എങ്ങനെയൊക്കെ നമുക്ക് സർപ്രൈസ് ചെയ്യാം? പറ ഇപ്പൊ സ്കൂളൊക്കെ തുറന്ന സമയമായിട്ട് അവർക്ക് പഠിക്കാനുള്ള ഹെൽപ്പ് എല്ലാം ചെയ്യാം. അതായത് ബാഗ് ബുക്ക് ബാഗ് കൊട മീൻസ് അവർക്ക് വേണ്ട കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ. വേറെ എന്തെങ്കിലും നീ എന്തെങ്കിലും ഫിനാൻഷ്യൽ ഹെൽപ്പ് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിന്റെ വലിയ മനസ്സിലായി. ഇതെന്തോ മറ്റേ വിക്രതി കണിയുന്ന കൊക്കേനാന്ന് തോന്നുന്നു. എനിക്ക് എന്തായാലും നമുക്ക് കുറച്ച് ബുക്ക് പേന പേപ്പർ പേപ്പർ അല്ലല്ലോ, കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിട്ട് വരാം ഗൈസ്. ഐറ്റംസ് കാര്യങ്ങളൊക്കെ വാങ്ങിയിരിക്കുകയാണ്. അടുത്തായിട്ട് നമ്മൾ എന്താണ് മാൻ വാങ്ങേണ്ടത്? ബാഗും കൊടയും. അതിനെ ബാഗ് ആൻഡ് കൊട ഗൈസ്. കൊട ആക്കുമ്പോ സ്റ്റിക്കർ ഇട്ടതാണ് എന്റെ പ്രതീക്ഷ. മറ്റേ വെള്ളം ചീറ്റിക്കണാണില്ല, സ്റ്റിക്കറോ സ്റ്റിക്കർ നെയിം സ്റ്റിക്കർ. അപ്പൊ ഇപ്പൊ ചീറ്റിക്കണ കൊട ഇല്ലേ? അതുണ്ട്, അതുണ്ടായിരിക്കും. നോക്കാം, പണ്ട് ജി പി എസ് ഉള്ള കോടാബിക്ക് വാങ്ങിക്കൊടുത്തു, അങ്ങനെയാണ് അവന്റെ പഴയ ബ്രേക്കപ്പ് ഉണ്ടായത്. പക്ഷെ ഇവന്റെ റിയൽ ബ്രേക്കപ്പ് ഉണ്ടായ അങ്ങനെയായിരുന്നു, അതറിയോ? എന്ന് പറയാ ഇവന്റെ ഇത് പിടിച്ചു കൈ. അത് തന്നെ ചുമ്മാറു. ഹേ ഗൈസ്, ഞാനൊരു കിള്ള ഗെയിമാണ് നിങ്ങളെന്ന് പരിചയപ്പെടുത്താൻ പോണം. ഗെയിമിന്റെ പേരെന്ന് പറഞ്ഞാൽ ലക്കി ജെറ്റ്. ഇത് വെച്ചിട്ട് ഡെയിലി കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് കുറെ പൈസ ഉണ്ടാക്കാം. അപ്പൊ എങ്ങനെ കളിച്ച് പൈസ ഉണ്ടാക്കാന്ന് ഇനി കാണിച്ചു തരാം. അപ്പൊ ഗൈസ്, ഞാനിവിടെ രണ്ട് ബെറ്റ് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എത്ര പൈസ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന്. ഓക്കെ, കൂടട്ടെ. 1.26. ആഹാ, കൂടി കൂടി പോയിക്കൊണ്ടിരിക്കും. യെസ് ഗൈസ്, ഇത് കൂടുന്ന പറഞ്ഞാൽ നമുക്ക് കൂടുതൽ പൈസ കിട്ടും, അങ്ങനെയാണ് കേട്ടോ. ഓക്കെ, പിക്കപ്പ് പിക്കപ്പ്. അത് തന്നെ, ആ വാ കയറി. 3.3, അത് തന്നെ. ഓ 3.89. ആ 4.52. ആ ഓ 5 ആയി. യേ ഗൈസ്, അത് തന്നെ 5,280 രൂപ ഇട്ടിരിക്കണം അത്ത പറ്റിയിരുന്ന. ഓക്കെ, രണ്ടാമത്തെ ആ കയറുക കയറുക കയറുക. 9.43. യെസ്, 10. വോ മാൻ, 10,790 രൂപ. അപ്പൊ ഗൈസ്, ഞാൻ ഇപ്പൊ തന്നെ വിഡ്രോയലും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ആവുന്നതാണ്. പിന്നെ ഗൈസ്, ഈ ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ സൈറ്റ് 1 വിന്നകത്താണ് ഉള്ളത്. അതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു നല്ലൊരു സൈറ്റാണ് കേട്ടോ. ഈ ഒരു സൈറ്റിനകത്തെന്ന് പറഞ്ഞാൽ വെരിഫിക്കേഷൻ ഇല്ല, അതുപോലെ തന്നെ ഇൻസ്റ്റന്റ് വിഡ്രോ, ഓൾസോ സീറോ കമ്മീഷൻ ആൻഡ് സിമ്പിൾ രജിസ്ട്രേഷൻ. പിന്നെ ഗൈസ്, ഈ 1 വിൻകാരുണ്ടല്ലോ നിങ്ങൾക്ക് വേണ്ടി, ദാറ്റ് ഈസ് എന്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിട്ട് സ്പെഷ്യൽ ആയിട്ട് 50,000 രൂപയാണ് ഗൈസ് നൽകുന്നത്. അതിന് വേണ്ടിട്ട് നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് ഡെപ്പോസിറ്റ് നടത്തി വെച്ചാൽ മതി. ഓൾസോ യൂസ് ദിയർ കൂപ്പൺ കോഡ്, ദാറ്റ് ഈസ് തെക്കി 500 ഗൈസ്. അതിന് വേണ്ടിയിട്ടുള്ള ലിങ്കും കൂപ്പൺ കോഡും എല്ലാം എന്റെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് സെക്ഷനിലും ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വോ ഗൈസ്, ഇപ്പൊ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ പൈസ വന്നു, നോക്കിയേ. ഓ മാൻ, പൊളിയേ. ഓക്കെ, അപ്പൊ ഗൈസ് ഇപ്പൊ തന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യോ, പ്ലേ ചെയ്യോ, വിൻ ലോഡ് ഓഫ് മണി ഗൈസ്. ബൂ ഗൈസ്, ഈ ബാഗ് സെർച്ച് ചെയ്യണ വൻ സീൻ ആട്ടെ. കാരണം കുറെ കളറിലും കുറെ മോഡൽസും കുറെ സാധനങ്ങളുണ്ട്. ഇതാണോ? ഞാൻ ആദ്യം വന്നപ്പോഴേ എന്റെ കണ്ണി പെട്ട ഇത്. ഇത് മതി. ഇത് ആമ്പിള്ളേർക്ക് പറ്റുന്ന മോഡലല്ലേ? പെങ്കൊച്ചി എമ്മി, അത് തന്നെ. പെങ്കൊച്ചി പോലെ എന്റെ പേരും എമ്മി. അപ്പൊ എമ്മിക്ക് ഗൈസ് നമുക്ക് എമ്മി വാങ്ങി കൊടുക്കാം. എടാ മുത്തെ, ഇതെടുത്തോ. എടാ ഇവരെ കണ്ടു, മറ്റേ ഇങ്ങോട്ട് വന്ന്, ഇങ്ങോട്ട് വന്ന്, ഇങ്ങോട്ട് വന്ന്. എടാ അക്ഷയ ബ്ലോഗറിനെ കണക്കില്ലേ? അക്ഷയ ബ്ലോഗർ പിടിക്കാൻ എന്താ?
പിടിക്കാൻ പോയി ഈ സാധനം തന്നെ നമുക്ക് വാട്ടർ ബോട്ടിലായിട്ട് എടുക്കാം. അക്ഷയ വ്ളോഗർ എന്നാ പിടിക്കാം. നിങ്ങള് കമന്റ് ചെറിയ അട്ടുണ്ടെങ്കിൽ താഴത്തു നിന്ന് കമന്റ് ചെയ്തേക്കണം. ഇത് മഞ്ഞല്ലേ, കുഴപ്പമില്ല. ഇത് ഫ്ലവറി ആണോ? അല്ല അങ്ങനല്ല, ഫ്ലവർ ഫ്രഷ് ആയിട്ടുള്ള സംഭവമാണ് അല്ലേ. ഗൈസ് കണ്ട, ഇത് പൂവായിട്ടുള്ള സംഭവം നോക്കിട്ടില്ല. പിള്ളേർക്ക് ഈ കളർഫുൾ സാധനമൊക്കെ ഇഷ്ടം എന്ന് പറഞ്ഞ കൊറേ പൂക്കളും മഞ്ചാടിയും അങ്ങനെയൊന്നും വിചാരിക്കരുത്. മറ്റേ സത്തേ പൂച്ചയൊക്കെ പിള്ളേരൊക്കെ പഴയ പോലെ ഒന്നും അന്ന് വേണ്ട. അവഞ്ചർ കൊടുക്കാൻ നോക്കി കളിയാക്കൊന്നല്ലേട്ടാ, എനിക്ക് അവനെ കണ്ടിട്ട് അതേപോലെ തോന്നി. അതുകൊണ്ട് പാത്രമായിട്ട് നമ്മൾ ഒരു മിനിയന്റെ പാത്രമാണ് വാങ്ങി കൊടുക്കാൻ പോകുന്നത്. ഓക്കെ ഇതുപോലെ, ഓക്കെ ഇതും കൂടെ എടുത്തു. ഇത്ര വലുത് വേണം, കൊച്ച് കുറെ കറിയൊക്കെ കൊണ്ട് വേണം. ഇത് വേണം, ഇത് വേണം. അതിനെന്താ കൊച്ചു കഴിക്കട്ടാ. ഇപ്പൊ നമ്മള് കറക്റ്റ് എത്ര ഐറ്റംസ് വാങ്ങി? ഒരു ലിസ്റ്റ് എടുത്തേ. ബാഗ് വാങ്ങിച്ചിട്ടുണ്ട്, കുട വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ മറ്റേ വാട്ടർ ബോട്ടില് ഫുഡ് കഴിക്കുന്ന ഐറ്റം, പിന്നെ നമ്മൾ വെച്ച ബുക്ക് ബോക്സ്, ബുക്ക്, പെൻസില്, പേന, മറ്റേ ബുക്ക് പൊതിയുന്ന സാധനം, ഐറ്റംസ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഒരു കംപ്ലീറ്റ് ഒരു സ്റ്റുഡന്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനം നമ്മള് പഠിക്കാൻ പോകേണ്ട ഒരു കുട്ടികളുണ്ടല്ലോ. ഇനി യൂണിഫോമും ഇതേ ഉള്ളൂ, സ്കൂളുകാർ തന്നെ. പിന്നെ അതുമാത്രമല്ല, അതിന്റെ അളവും കാര്യങ്ങളൊക്കെ നമ്മളിതുവരെ കണ്ടിട്ടില്ല. ആളാരാന്ന് എന്താ ഈ നിമിഷം വരെ ആരാണെന്ന് അറിയാൻ മേല. അപ്പൊ അമ്മയുടെ അച്ഛൻ ഇന്ന് വിളിച്ച് പറഞ്ഞായിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് അവിടെ പോയി കൊച്ചിനെ കട്ടക്ക് സർപ്രൈസ് ചെയ്യാം ഗൈസ്. പിന്നെ നമ്മുടെ സബ്ബാണെങ്കിൽ അത്ര നന്നായിരിക്കും, സന്തോഷം അത്രേ ഉള്ളു. അപ്പൊ നമുക്ക് ചോദിക്കുകയും ചെയ്യാം സബ്ബാണോ അല്ലേ എന്ന്. അപ്പൊ ആയിരിക്കും, വാട്ട് യു തിങ്ക് മാൻ? കൊച്ചി സബ്ബ് അല്ലേ അപ്പൊ അച്ഛൻ സബ്ബ പറയാം. അത് എന്റെ വീട്ടിൽ എല്ലാരും കാണാറുണ്ട് കേട്ടോ, ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവന്റെ വീട്ടിൽ ഞാൻ എന്റെ നീതുമായിട്ട് അവിടെ ഗേൾഫ്രണ്ട് ആയിട്ടൊക്കെ ചെന്നിട്ടുണ്ട്. എന്നിട്ട് ഇവന്റെ അമ്മ പറയണ കണ്ടാ കണ്ടുപിടിക്ക്, ഇവന്റെ വീട്ടിൽ ഭയങ്കര ഇതാണ്, ഇവനെ കെട്ടിക്കണം പറഞ്ഞ് ഗൈസ് സെറ്റാക്കി വെച്ചിട്ടിരിക്കുകയാണ്. പക്ഷേ അതെല്ലാം മാറിയിരിക്കുകയാണ്, വീട്ടിൽ പൊക്കിയിരിക്കുകയാണ്. എല്ലാവർക്കും അറിയാം, പക്ഷെ അങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് വീഡിയോ കഴിയുമ്പോ മനസ്സിലായിട്ടു മനസ്സിലായിക്കോളൂ. ഞാൻ രണ്ടു വർഷം കഴിഞ്ഞാൽ അങ്ങനെ എടാ ഇപ്പൊ കല്യാണം കഴിക്കണോ ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു ഇപ്പൊ ഇവനൊരു അങ്ങനെയല്ല, ഒരു ഒരു റിലേഷൻഷിപ്പിലാണെന്നുള്ള കാര്യം വീട്ടിൽ അറിഞ്ഞു എന്നാണ് പറഞ്ഞത്. അത്രേ അങ്ങനെ നിങ്ങൾ അങ്ങനെ വിശ്വസിക്കാമോ? എനിക്ക് അങ്ങനെ പോയി, അവിടെ പോയി. ഇല്ല ഞങ്ങൾ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ്ങിലാണ്, കുഴപ്പമില്ല. യു കാൻ മെസ്സേജ് മീ. ഇതൊക്കെ പെടുത്തു അഞ്ചിന്റെ കല്യാണം അടുത്ത ദിവസം ഉണ്ട്. ചിന്താഗതി ആൾക്കാരെ ഈ താരങ്ങളെ ചോദിക്കുന്നുണ്ട്.
ഇത്രയുടെ ലൈഫൊക്കെ എക്സ്പ്ലോർ ചെയ്യാതെ ഇത്രയുടെ ഞാൻ ഒന്ന് സെറ്റ് ആയിട്ട് വേണം ഞങ്ങൾ ചെയ്യാം. ഇവന്റെ കല്യാണം 9 മണിക്ക് വീട്ടിൽ കയറാം, ഓടിക്കണം, ടൈം എടുക്കും. അല്ലാണ്ട് ഈ വർഷം ഈ ഒരു മാസം അങ്ങനെയൊന്നുമല്ല, അതിന് അതിന്റെ ആയിട്ടുള്ള ഒരു ടൈം ഉണ്ട്. ഞാൻ റെഡി ആണെന്ന് എനിക്ക് തന്നെ തോന്നിട്ട് ഞാൻ ഇപ്പോഴും ഐ എം നോട്ട് റെഡി ഗൈസ് എന്നാണ് എനിക്ക് സത്യം പറഞ്ഞ പേഴ്സണലി എനിക്ക് തോന്നണം. ഞാൻ എപ്പോ റെഡി ആവാന്ന് എനിക്ക് തോന്നുന്നു വീട്ടിൽ കയറാറ് ഇപ്പഴാ. ഇപ്പൊ നീ എപ്പഴാ കയറ? അതിനൊരു ഒരു അരമണിക്കൂർ മുമ്പ്. എന്റെ വീട്ടിൽ നിന്ന് കുറച്ചുകൂടെ ദൂരമുണ്ട് എന്റെ വീട്ടിൽ. ഞാൻ പറഞ്ഞു അഭിനെ ഉപേക്ഷിച്ചിരിക്കും. ഞങ്ങളിപ്പോ ട്രിപ്പ് പോയെന്ന് പറഞ്ഞാൽ അഭിനെ വീട്ടിൽ നിന്ന് വിളിക്കുന്നില്ല. ഞാൻ വീട്ടിൽ തന്നെ അല്ല, അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇല്ല. എന്നെ ആരും വിളിക്കാറ് നീയായിട്ട് എന്നെ വിളിക്കത്തില്ല, എന്താ അറിയാമല്ല എന്നെ വിളിക്കുന്നുണ്ട്. ഗോകുലി കഴിഞ്ഞ നടക്കുമ്പോ വിളിക്കണില്ലായിരുന്നു. അസറാണ് വീട്ടുകാര് ടി വി യൂട്യൂബ് ചാനലിൽ കാണാൻ നേരത്തെ അറിയത്തുള്ളൂ ഞങ്ങൾ അവിടെ പോയി. മനസ്സിലാണ് ഞങ്ങൾ അവിടെ എത്തി, ഇവിടെ എത്തി എന്നുള്ള കാര്യമൊക്കെ സത്യം. അതൊക്കെ പോട്ടെ, എന്തായാലും നമ്മള് കൊച്ചിന്റെ വീട് അടുത്ത തറയി, ആ കൊച്ചിനെ എന്തായാലും സർപ്രൈസ് ചെയ്യുക. ഓക്കെ, പിന്നെ ഗൈസ് ഞങ്ങളെല്ലാം ഞങ്ങളുടെ ലൈഫിൽ ഭയങ്കര ഫണ്ണി ആയിട്ടും എന്റർടൈൻമെന്റ് ആയിട്ടും ഒക്കെ, അല്ലെങ്കിൽ ഒരു സില്ലി ആയിട്ടൊക്കെയാണ് ഞങ്ങൾ ഓരോ കാര്യം പറയണത്. ഞങ്ങൾ ആരെ ഹേർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ആരെ കളിയാക്കാനും ഒന്നും അല്ല. അപ്പൊ നിങ്ങൾ ആ സെൻസിലെടുക്കാളു നിങ്ങൾ തമാശിക്കാൻ എടുക്കണം കേട്ടോ. അപ്പൊ ഗൈസ് നമുക്ക് ഒരു 3000 രൂപ പറ്റി വെച്ച് കളിച്ചു നോക്കാം, പൈസ കിട്ടുമല്ലേ നോക്കട്ടെ. നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റാം, 3000 രൂപ ഇട്ടിട്ട് എത്ര ആവാൻ മാറ്റാം ഗൈസ്. ഓക്കെ യെസ്, 3000 രൂപ ഇട്ടിട്ട് 4920 രൂപ. ഇതാണ് കേട്ടോ വഴി ഇങ്ങോട്ടുള്ള. ഞങ്ങള് നേരത്തെ അവിടെ വന്നിട്ട് ഇറങ്ങി നോക്കിയല്ലേ, ഇവിടെ ചോദിച്ചിട്ട് അറിയത്തില്ല. എന്താണ് മുത്ത പേര്? എന്നറിയോ കുഴപ്പമില്ല, നീ എന്ത് ചെയ്യണം എന്നാ? സമയം കിട്ടുമ്പോ യൂട്യൂബിൽ കയറിയിച്ചും സഞ്ജു ടെക്കിയും അടിച്ചു നോക്കാം. ഓക്കെ, അപ്പൊ ഞങ്ങൾക്കൊരു ചാനലുണ്ട് യൂട്യൂബിൽ, യൂട്യൂബ് ചാനലിന്റെ പേരാണ് സഞ്ജു ടെക്കി. അതിനകത്ത് ഇത്ര ആൾക്കാരുണ്ട്, ഭയങ്കര കൊച്ചു കൊച്ചു കുട്ടിയായിരുന്നു. ഇവിടെ എത്രയില്ല? 5 ലല്ലേ? പക്ഷെ ഇതൊരു 3ാം ക്ലാസ് പഠിക്കണ വെച്ചിട്ടല്ലേ. ശിവരഞ്ജിനി അല്ലേ? ശ്രീരഞ്ജിനി ഏത് സ്കൂളിലാ പഠിക്കും? ഞാൻ പഠിച്ച സ്കൂളാ, ഞാൻ പഠിച്ച. ഓക്കെ, അപ്പൊ ഞങ്ങളുടെ ചാനലിന്റെ ചെറിയൊരു ഗിഫ്റ്റ് ആണ്, പിടിക്കി ബാഗാണ് അത്. പിന്നെ ഇത് കുറച്ച് ബുക്കും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതാണ് സംഭവം, നല്ല പോലെ പഠിച്ച് സെറ്റാണ്. ഇഷ്ടപ്പെട്ടാന്ന് നോക്കിയാ? നമ്മള് സർപ്രൈസ് എന്തെങ്കിലും തോന്നിയതാണ്, സന്തോഷായ അടിപൊളി ആയിട്ടാ. ശ്രീരഞ്ജിനി അല്ലേ? ഓക്കെ, അടിപൊളി. നല്ലൊരു പഠിക്കൂടി നീ ക്ലാസ്സിൽ? ആരാ ക്ലാസ് ഏറ്റവും ടോപ്പ് പഠിക്കണം? നീ എത്രാമതാ? നീ എത്രാമതാ? പിടിച്ച് ഈ പ്രാവശ്യം സെറ്റ് ആയിട്ട് നീ ഫസ്റ്റ് ആണോ? ആവുവാ ഉറപ്പല്ലേ? അടി ആ സെറ്റ്. ഈ ബാഗ് ഇഷ്ടപ്പെട്ട? ഇതാണ് ബാഗ്. അപ്പൊ നാളെ തൊട്ട് ഈ ബാഗ് ഇട്ട് സെറ്റ് ആയങ്ങ് പോയേക്കണം. ഞങ്ങളുടെ ചാനലിലെ ഒരു ഗിഫ്റ്റ് ആണ്, സമ്മാനമാ. നല്ലപോലെ പഠിക്കുന്ന പിള്ളേരെ ഞങ്ങള് സെലക്ട് ചെയ്തിട്ട് അവർക്ക് ഞങ്ങള് ഗിഫ്റ്റ് കൊടുത്തേക്കുവാ. അങ്ങനെ സെലക്ട് ആയ നീ. അപ്പൊ നീ ഇത്രയോടെ നല്ലാലും പഠിക്കണം, ഉറപ്പല്ലേ?
കൊച്ചടിപൊളിയാണ് കേട്ടാ. പോലീസ് അതെല്ലാം പിന്നെ വേറെ വല്ല ഡോക്ടർ ആവണമെന്നോ വല്ല ആൾക്കാരെ രക്ഷിക്കണം അങ്ങനെയൊന്നും ഇല്ലേ? അപ്പൊ കുഴപ്പമില്ല, നീ പോലീസ് ആയിട്ട് സെറ്റായി നല്ല ചീത്ത പിള്ളേരൊക്കെ ഇടിച്ച് ഹോസ്പിറ്റലൊക്കെ ഇടണം. ഓക്കെ, ഇവനെയൊക്കെ പിടിച്ചിടണം, ഇടിക്കണം. അപ്പൊ കൊച്ചു നോക്കി പേടിപ്പിക്കണ. അപ്പൊ നീ എന്തായാലും അടിപൊളിയായിട്ട് പഠിച്ച് സെറ്റായാൽ മാത്രം മതി. ഓക്കെ, അപ്പൊ എന്തായാലും ഇത്ത കണ്ടാൽ സന്തോഷം, അടിപൊളിയായിട്ട് പഠിക്കണം. ചേട്ടാ, ചേട്ടനെ കണ്ടാൽ സന്തോഷം. ചേട്ടന്റെ പേരെന്ത്? മുരുകൻ. ചേട്ടാ എന്ത് വരും? ഓക്കെ, അപ്പൊ എന്തായാലും സന്തോഷം കാണാൻ പറ്റിയത്. ചേട്ടൻ പറ്റുവാണെങ്കിൽ യൂട്യൂബ് കയറി എപ്പോഴെങ്കിലും സമയം കിട്ടുവാണെങ്കിൽ സഞ്ജു ടെക്കി ഒന്ന് ചാനലൊന്ന് കണ്ടാക്കണം ചേട്ടാ. ഓക്കെ ഓക്കെ മുത്തേ, അപ്പൊ എന്തായാലും സന്തോഷം. അപ്പൊ കഴിച്ചതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ ഓർത്ത് നമ്മുടെ സബ്സ്ക്രൈബർ ആയിരിക്കുന്നു, പക്ഷെ സബ്സ്ക്രൈബർ അല്ല. എന്നാ പോലും ഭയങ്കര എനിക്ക് സന്തോഷമാണ്. അതുപോലെ കൊച്ചിയുടെ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. അപ്പൊ ഇവിടെ അച്ഛൻ ത്രൂവാണ് നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയത്. അപ്പൊ ആർക്കെങ്കിലും ഇനി ഇതേപോലെ എന്തെങ്കിലും സർപ്രൈസ് സർപ്രൈസ് വേണമെങ്കിൽ പ്ലീസ് എനിക്ക് വേണമെങ്കിൽ മെയിൽ ചെയ്തൊക്കെ എന്നെ കൊണ്ട് പറ്റേണ്ട രീതിക്കാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഞാൻ ചെയ്യുന്നതാണ്. ഓക്കെ, എന്തെങ്കിലും പറയാനുണ്ടാവും? അപ്പം എല്ലാരോടും പറയുന്നത് സ്കൂൾ പറഞ്ഞ എല്ലാരും പഠിക്കുക, വലിയ ആൾക്കാരായ എല്ലാരും പഠിച്ച് പഠിച്ച് ഞങ്ങളെ പോലെ രക്ഷപ്പെടണം. നിങ്ങൾ നല്ല രീതിക്ക് രക്ഷപ്പെടാനേ ഞങ്ങള് പറയത്തില്ല. ഓക്കെ, കൊച്ചു പഠിച്ചാൽ എന്റെ സ്കൂളിലാ, ഞാനും കൊച്ചു ഒരേ സ്കൂളിലാ. അതാണ് എനിക്കൊരു ഇത്, ഞാനിവിടം വരത്തില്ലേ. സോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ഇഷ്ടമെങ്കിൽ പ്ലീസ് ഗൈസ് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അയൽക്കാരുടെ ബെല്ലൈക്കാണ് എന്ന് പറയുന്ന പോലെ ടഗേ അടിച്ചോട്ടി. എന്നാൽ നെക്സ്റ്റ് നമ്മുടെ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ ലഭിക്കത്തുള്ളൂ. സോ ഗൈസ് കീപ് സപ്പോർട്ടിംഗ്, ഇറ്റ്സ് മീ സഞ്ജു ആൻഡ് ബൈ ബൈ. കൂടാതപ്പോ ഒരു കട്ട സബ്സ്ക്രൈബർ കട്ടാനാണോ സത്യം പറ പറഞ്ഞു? വണ്ടിയുടെ വീഡിയോ ഞാൻ കുറെ കണ്ടിട്ടുണ്ട്. ഓ, അടിപൊളി. പേരെന്തുവാ? ശ്രീകുട്ടൻ. ശ്രീകുട്ടൻ, വീഡിയോസ് ഒക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇനിയും കട്ട കാണണം. ലവ് യു ബ്രോ. അപ്പൊ ഫൈനലി ബോയ്സ് ആൻഡ് ഗേൾസ്, ഇത്ര പറയാനുള്ളത് ദാറ്റ് ഈസ് വൺ വിൻ എന്നുള്ള ഗെയിം ഡൗൺലോഡ് ചെയ്യാൻ ലിങ്കും കാര്യങ്ങളും എന്റെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് സെക്ഷനിലും കാണപ്പെടും. അതുപോലെ തന്നെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സൂക്ഷിച്ചും കണ്ടുമൊക്കെ ചെയ്യണം, ഇല്ലെങ്കിൽ പൈസ പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നോക്കി കണ്ട കളിക്കണം. ലവ് യു ഗൈസ്, ബൈ.